ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തലസ്ഥാനത്ത് കൂടുതൽ ദേശീയ നേതാക്കളെ ഇറക്കി മുന്നണികൾ. ശശി തരൂരിനായുള്ള ഡി കെ ശിവകുമാറിന്റെ റോഡ് ഷോ ഇന്ന് തിരുവനന്തപുരത്ത്. പന്ന്യൻ രവീന്ദ്രനായി സി പി ഐ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ദേശീയ നേതാക്കളുടെ വരവോടുകൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ പാരമ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് സംസ്ഥാനത്തുള്ളത്? പ്രചാരണ വിഷയങ്ങൾ എങ്ങനെയൊക്കെ പുരോഗമിക്കുന്നു? ലിബീഷ്, ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് 9 നാൾ കൂടിയാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി നടക്കുന്ന പ്രചരണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് മുന്നണികൾ എത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രാദേശിക വിഷയങ്ങളടക്കം വലിയ ചർച്ചാ വിഷയമായപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് ഒരു 3-ാം ഘട്ട പ്രചരണമൊക്കെ അവസാനിക്കുന്ന ഘട്ടത്തിൽ ദേശീയ നേതാക്കളെ കൂടുതലായി സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യിപ്പിക്കുകയാണ് വിവിധ മുന്നണികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിയുടെ വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസ്ഥാനത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വർഷം ആരംഭിച്ചതിന് ശേഷം, അതായത് ഈ ജനുവരി തൊട്ടിങ്ങോട്ട് 7 തവണയാണ് കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. വിവിധ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾക്കും അല്ലാത്ത പരിപാടികൾക്കുമൊക്കെയായി 7 തവണയോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം മറ്റ് വിവിധ നേതാക്കൾ, ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുന്ന സാഹചര്യമുണ്ട്. നിലവിലിപ്പോൾ ഇന്നലെ തൊട്ട് സി പി എമ്മിന്റെ ദേശീയ നേതാക്കളെല്ലാം തന്നെ സംസ്ഥാനത്ത് സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തെത്തി. തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. മാധ്യമപ്രവർത്തകരുമായി കേസരി ഹാളിൽ ഒരു മുഖാമുഖം പരിപാടി അടക്കം ആദ്യം തന്നെ സംഘടിപ്പിച്ചതിന് ശേഷമാണ് പ്രകാശ് കാരാട്ട് വിവിധ മുന്നണി യോഗങ്ങളിലും പരിപാടികളിലും അടക്കം പങ്കെടുത്തിട്ടുള്ളത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ മാധ്യമപ്രവർത്തകരുമായുള്ള ഈ സംവാദത്തിനിടെ തന്നെ അദ്ദേഹം വിവിധങ്ങളായ വിഷയങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക വിഷയങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ദേശീയ നേതാക്കൾ എത്തുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വിഷയങ്ങളെല്ലാം തന്നെ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ട് എന്നതാണ്. ദേശീയ വിഷയങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഉയരുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. നേരത്തെ ഈ സംസ്ഥാനത്തെ വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ നിലവിലിപ്പോൾ ഇ ഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ സി എയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ സംസ്ഥാന രാജ്യത്തിന്റെ, അതായത് കേന്ദ്ര ഏജൻസികളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആകെ തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന വലിയ ആക്ഷേപമാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിക്കെതിരെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഹേമന്ത് സോറന്റെയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെയും ഒക്കെ അറസ്റ്റുകളാണ്. അതായത് 2 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെട്ടത്. അതുപോലെ തന്നെ നിരവധി പ്രതിപക്ഷ നേതാക്കളെ ആകെ തന്നെ ആദായ നികുതി വകുപ്പിനെയും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാണുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലും സമാനമായ വിഷയങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ നിരവധി തവണ ഇ ഡി സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ കോടതിക്ക് ഇടപെട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരമൊരു ചോദ്യം ചെയ്യൽ വേണ്ട എന്ന് പറയേണ്ട, അല്ലെങ്കിൽ അത്തരമൊരു ഉത്തരവിറക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്ന സാഹചര്യം. ഇതോടുകൂടിയാണ് ഇത്തരം ഏജൻസികളെയാകെ തന്നെ കേന്ദ്രം അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയ ആയുധമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന ആക്ഷേപം കൂടി വന്നിട്ടുള്ളത്. സ്വാഭാവികമായും അത് തന്നെയാണ് നിലവിലെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമായി, അതായത് ദേശീയ വിഷയങ്ങളാകെ തന്നെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വിഷയമായി മാറുന്നു എന്നതാണ്. ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് എത്തുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു മാറ്റം, പ്രചരണ രംഗത്തെ മാറ്റം എന്ന് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ വിവിധ നേതാക്കൾ, അതായത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ, വയനാട്ടിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തി. ഇത് 2-ാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി എത്തുകയും വിവിധ പരിപാടികളിൽ, കോഴിക്കോടടക്കം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇന്ന് ഡി കെ ശിവകുമാർ തിരുവനന്തപുരത്ത് ശശി തരൂരിന് വേണ്ടി റോഡ് ഷോ നടത്തുന്നു. ഒരു 10 മണിയോടുകൂടി പാളയത്താണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കുക. അതോടൊപ്പം സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നു. പന്ന്യൻ രവീന്ദ്രന് വേണ്ടി വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. അതോടൊപ്പം വരും ദിവസങ്ങളിലെല്ലാം തന്നെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള ബൃന്ദ കാരാട്ട് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ സംസ്ഥാനത്ത് സജീവമാവുകയാണ്. നിലവിൽ തന്നെ എം എ ബേബി, അതുപോലെ തന്നെ എ വിജയരാഘവൻ, അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ശരി കമലേഷ്, എന്തായാലും സംസ്ഥാനത്തേക്ക് കൂടുതൽ ദേശീയ നേതാക്കൾ എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ പാരമ്യത്തിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങളാണ് കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.